SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശനോട് ഭൂമിയുമായി ബന്ധപ്പെട്ട ശക്തമായ ചോദ്യം ചോദിക്കുകയാണ് ശ്രീനാരായണീയർ. അതോടൊപ്പം തന്നെ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ, SNDP യോഗം ത്തിലെ അണികൾ, SN Trust ബന്ധപ്പെട്ട, അതായത് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെയും ചോദ്യം ഉച്ചത്തിൽ ഉയരുകയാണ്. അത് ഒന്നും രണ്ടും ഏക്കറല്ല. ആ ശ്രീനാരായണീയ പ്രസ്ഥാനക്കാർ, പ്രവർത്തകർ, നാരായണ ഗുരുവിന്റെ ഉത്തമ ശിഷ്യർ ചോദിക്കുന്ന ചോദ്യം നമുക്കൊന്ന് നോക്കാം. കൊയിലാണ്ടിയിൽ ചെമ്പനോര വില്ലേജ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശന് ബോധിപ്പിക്കുകയാണ്. താങ്കൾക്കറിയാമോ ഈ കൊയിലാണ്ടിയിൽ ചെമ്പനോര വില്ലേജിൽ കുറ്റിയാടി എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എസ്റ്റേറ്റ് SNDP യോഗത്തിന്റെ കൈവശത്തിലുണ്ടോ ഇപ്പോൾ? ഇതെന്നെങ്കിലും SNDP യോഗത്തിന്റെ കൈവശത്തിൽ ഉണ്ടായിരുന്നോ? വെള്ളാപ്പള്ളി നടേശന് ഈ ഭൂമി, ഈ എസ്റ്റേറ്റ് ഭൂമി അറിയാമോ? കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ശ്രീനാരായണീയർ ചോദിക്കുന്ന ചോദ്യമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയോട് ചോദിക്കുന്ന ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുത്തരം SNDP യോഗം ഔദ്യോഗികമായി പറയണം എന്നവർ ആവശ്യപ്പെടുകയാണ്. കൊയിലാണ്ടിയിൽ ചെമ്പനോര വില്ലേജിൽ കുറ്റിയാടി എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എസ്റ്റേറ്റ് SNDP യോഗത്തിന്റെ കൈവശമുണ്ടോ? ഇപ്പോഴുണ്ടോ? എന്താണ് ആ എസ്റ്റേറ്റിനെ കുറിച്ച് SNDP യോഗത്തിന്റെ ഔദ്യോഗിക ഭാഷ്യം, വിശദീകരണം? ഇപ്പോൾ കൈവശമുണ്ടെങ്കിൽ എത്ര ഏക്കറാണ് ഈ എസ്റ്റേറ്റിലെ ഭൂമി ഇപ്പോൾ SNDP യോഗത്തിന് അധീനതയിൽ ഉള്ളത്? എത്ര ഏക്കർ നഷ്ടപ്പെട്ടു? കേരളത്തിന്റെ ശ്രീനാരായണീയ പ്രസ്ഥാനക്കാർ ചോദിക്കുന്നു, ഗുരുവിന്റെ ഉത്തമ ശിഷ്യന്മാർ ചോദിക്കുന്നു. നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ആ ചോദ്യം. അളന്നു കിട്ടിയ 96 ഏക്കർ വസ്തുവിന്റെ ഭൂനികുതി എത്ര കാലം വരെ അടച്ചു? അപ്പോൾ ഈ എസ്റ്റേറ്റിന്റെ പേര് അവർ വ്യക്തമായി പറയുന്നു, കുറ്റിയാടി എസ്റ്റേറ്റ്. കുറ്റിയാടി എസ്റ്റേറ്റിനെ കുറിച്ച് SNDP യോഗത്തിന് എന്താണ് പറയാനുള്ളത്? കുറ്റിയാടി എസ്റ്റേറ്റ് എത്ര ഏക്കറാണ് SNDP യോഗത്തിന്റെ കൈവശമുള്ളത്? നിലവിൽ എത്ര ഏക്കർ ഉണ്ട്? എത്രയെങ്കിലും ഏക്കർ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു 96 ഏക്കറിന്റെ കഥ പറയുന്നുണ്ടല്ലോ. ആ ഏക്കർ വസ്തുവിന്റെ ഭൂനികുതി എത്ര കാലം SNDP യോഗം അടച്ചു? വെള്ളാപ്പള്ളി നടേശൻ, എത്ര കാലം വരെ അടച്ചു? ഈ ഭൂമി ഇന്ന് എന്തു ചെയ്തു? ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ പറയുന്നു, കുറ്റിയാടി എസ്റ്റേറ്റ് SNDP യോഗത്തിന്റെ വാർഷിക സ്റ്റേറ്റ്മെന്റിൽ ആസ്തിയായി കാണിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ SNDP യോഗത്തിന്റെ വാർഷിക സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിൽ കുറ്റിയാടി എസ്റ്റേറ്റിനെ കുറിച്ച് എന്താണ് മെൻഷൻ ചെയ്യുന്നത്, പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്? പറയുന്നില്ല എങ്കിൽ എന്തുകൊണ്ട്? 10/1/1961 ദാ കണക്ക് ശ്രീനാരായണീയർ പറയുകയാണ്. 10/1/1961 തലശ്ശേരി ജോയിന്റ് സബ് രജിസ്ട്രാർ ഓഫീസിലെ 47-ാം നമ്പർ തീരാധാര പ്രകാരം SNDP യോഗവും SNDP യോഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയും KT Philip എന്ന വ്യക്തിയിൽ നിന്ന് 1750 ഏക്കർ വസ്തു വിലയ്ക്ക് വാങ്ങിയിരുന്നു വെള്ളാപ്പള്ളി നടേശ. 1750 ഏക്കർ KT Philip എന്ന വ്യക്തിയിൽ നിന്ന് 10/1/1961 തലശ്ശേരി ജോയിന്റ് സബ് രജിസ്ട്രാർ ഓഫീസിലെ 47-ാം നമ്പർ തീരാധാര പ്രകാരം SNDP വസ്തു കയ്യിൽ വന്നിരുന്നു. ചോദ്യം, ഉത്തരം എന്താണ്? കോഴിക്കോട് ജില്ലാ കളക്ടറുടെ C7/21-470/60 നമ്പർ ഉത്തരവിൻ പ്രകാരം MPPF ആക്ട് അനുസരിച്ചുള്ള 3/1A പെർമിറ്റ് ഈ വസ്തുവിന് ലഭിച്ചിട്ടുള്ളതാണോ? ചോദിക്കുകയാണ് ശ്രീനാരായണീയക്കാർ. ഈ വസ്തു കൃഷി ആവശ്യത്തിനും SNDP യോഗത്തിന്റെ ആദർശങ്ങൾക്ക് വേണ്ടിയും കേരളത്തിലെ SNDP കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ SNDP യോഗം വാങ്ങിയതാണോ, വിലയ്ക്ക് വാങ്ങിയതാണോ? മറ്റൊന്നുകൂടി ചോദിക്കുന്നു, റിലിജിയൻസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്കും കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരവും പരിധിയിൽ കവിഞ്ഞ വസ്തു കൈവശം വയ്ക്കാൻ SNDP യോഗത്തിന് അവകാശമുണ്ടല്ലോ. ഈ നിയമസാധുതകൾ SNDP യോഗം കൃത്യമായി പരിപാലിച്ച് നടപ്പാക്കുന്നുണ്ടോ?
1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് അതുപ്രകാരം രജിസ്റ്റർ ചെയ്ത രേഖയുടെ അടിസ്ഥാനത്തിലും റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പെട്ട വസ്തു എന്ന നിലയിലും ഈ വസ്തുവിൽ എസ്എൻഡിപി യോഗത്തിന്റെ അവകാശത്തെ തടസ്സപ്പെടുത്താൻ വനം വകുപ്പിനോ സർക്കാരിനോ അധികാരമില്ല അത് അറിയാമോ അങ്ങനെ പകരം വെക്കാനില്ലാത്ത രീതിയിൽ ഈ വസ്തുവൊക്കെ സംരക്ഷിക്കപ്പെടാനുള്ളപ്പോൾ ഈ വസ്തുവിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇങ്ങനെ ചോദ്യങ്ങൾ വളരെ കൃത്യമായി ചോദിക്കുമ്പോൾ 1750 ഏക്കർ വസ്തു ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു ഈ വസ്തു 1750 ഏക്കർ വസ്തുവും നിലവിലുണ്ടോ 780 ഏക്കർ എന്ന ഒരു കത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് 3-4-2000 വരെ ഈ വസ്തുവിൽ എസ്എൻഡിപി യോഗത്തിന്റെ കൈവശത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു രേഖ അത് 3-4-2000 എസ്എൻഡിപി യോഗം ലെറ്റർ ഹെഡിൽ എഴുതി കൊയിലാണ്ടി തഹസിൽദാർക്കും ചെമ്പനോട് വില്ലേജ് ഓഫീസർക്കും എസ്എൻഡിപി യോഗം വരെ വക 780 ഏക്കർ ഭൂമി എന്ന് പറയുകയാണ് അപ്പോൾ 780 ഏക്കർ ഭൂമിയാണോ ഉള്ളത് ഒരു 90-ന്റെ കണക്ക് എങ്ങനെയാണ് 1750-ന്റെ വസ്തു കണക്ക് എവിടെയാണ് ഈ തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ അക്കമിട്ട് എണ്ണുമ്പോൾ 1996 മുമ്പ് തന്നെ 96 ഏക്കർ വസ്തു അളന്ന് യോഗത്തിന് ലഭിച്ചിട്ടുള്ളതായി അക്കാലത്തെ വില്ലേജ് ഓഫീസർമാരോട് അന്വേഷിക്കുമ്പോൾ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ശ്രീനാരായണീയ പ്രവർത്തകർ അന്വേഷിക്കുമ്പോൾ വ്യക്തമാക്കുന്നു അപ്പോൾ 1780 ഏക്കർ ഉള്ള ഈ എസ്റ്റേറ്റ് സംരക്ഷിക്കുവാൻ എസ്എൻഡിപി യോഗം എന്താണ് ചെയ്യുന്നത് അളന്നു തിട്ടപ്പെടുത്തിയെടുത്ത 96 ഏക്കർ എന്തു ചെയ്തു ബാക്കി 1654 ഏക്കർ വസ്തു സംരക്ഷിക്കാൻ വെള്ളാപ്പള്ളി നരേശൻ എന്തു ചെയ്തു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശക്തമായ ചോദ്യങ്ങൾ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ ശ്രീനാരായണീയർ ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ഉത്തമ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി ഉത്തരം പറയേണ്ടതുണ്ട് മിസ്റ്റർ വെള്ളാപ്പള്ളി നരേശൻ ഉത്തരം പറയേണ്ടതുണ്ട് കുറ്റിയാടി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഭൂമിയുടെ ദുരൂഹതകൾ ആ ദുരൂഹതകളിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ വെള്ളാപ്പള്ളി നടേശന് ബാധ്യതയുണ്ട് എന്നും ആ ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടിയാൽ വെള്ളാപ്പള്ളി നടേശൻ നിയമ നടപടികൾ എണ്ണി എണ്ണി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ നൽകുന്നു.